മിച്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നീ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യുക. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അരമുറി തേങ്ങ, 7 വറ്റൽമുളക്, 1-8 ചെറിയുള്ളി, ഇവയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. തേങ്ങയും മുളകൊക്കെ ഒന്ന് ഇതുപോലെ വേവിച്ചെടുക്കണം. തേങ്ങൻ്റെ രണ്ട് ഭാഗവും കളറ് മാറി വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. മുളക് പെട്ടെന്നായി കിട്ടും, ഇത്ര സമയമൊന്നും എടുക്കേണ്ട ആവശ്യം വരില്ല. മുളക് ഇതുപോലെ ചെയ്തെടുക്കുമ്പം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലാക്കി ചെയ്തെടുക്കാൻ നോക്കുക. തേങ്ങയും മുളകുമൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. തേങ്ങയുടെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. കരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. ഒരുപാട് ഒഴിവാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി. തേങ്ങ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക. ചമ്മന്തി ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയുള്ളി ഇഷ്ടമുള്ളവരാണെങ്കിൽ 2-3 ഉള്ളി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ചമ്മന്തി ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കടകൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത ചമ്മന്തിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കിയാൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 ദിവസമൊക്കെ പുറത്ത് വെച്ചാലും കേടാവത്തൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് ചോറിലൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. ദൂരയാത്രയൊക്കെ പോകുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയാണ്. പെട്ടെന്നൊന്നും കേടാവത്തുമില്ല. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.